നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കൂട്ടത്തായ് കൊലപാതക പരമ്പരയിൽ അറസ്റ്റിലായ മുഖ്യപ്രതി ജോളി വഴിവിട്ട ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് ഷാദുവിന്റെ സുഹൃത്ത് ബിജുവിന്റെ വെളിപ്പെടുത്തൽ. ഇക്കാര്യം താനും ഷാദുവും പലതവണ സംസാരിച്ചിട്ടുണ്ടെന്നും ബിജു പറഞ്ഞു. NIT ജോളിയുടെ ജോലിയെ കുറിച്ച് ഷാദുവിന് കൃത്യമായ അറിവ് ഉണ്ടായിരുന്നില്ലെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു. അതേസമയം സ്വന്തം ഭാര്യ സിലിയുടെയും 2 വയസ്സുകാരിയായ മകളുടെയും മരണത്തിൽ ഷാജുവിന് വലിയ ദുഃഖമുണ്ടായിരുന്നില്ലെന്നും ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സംശയം തോന്നുന്നുവെന്നും ബിജു കൂട്ടിച്ചേർത്തു. കോഴിക്കോട്ട് NIT ലെക്ചറാണെന്നായിരുന്നു ജോളി എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. NIT വ്യാജ ID കാർഡ് ഉണ്ടാക്കിയ ജോളി അതുമിട്ട് ദിവസവും കാറിൽ കയറി കോളേജിൽ പോയിരുന്നു. 14 വർഷം ഇങ്ങനെ എല്ലാവരെയും അതിവിദഗ്ധമായി ജോളി പറ്റിച്ചു. ഒരു ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ജോളി എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വളരെ ഞെട്ടലോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും കേട്ടത്. 2014 ഷാജുവിന്റെ മകൾ മരിക്കുന്നത്. May 3 കുട്ടിയുടെ സഹോദരന്റെ ആദ്യ കുർബാനയായിരുന്നു. അന്ന് രാവിലെ ബ്രെഡും ഇറച്ചിക്കറിയും കഴിച്ചതിന് പിന്നാലെ ബോധരഹിതയായി 2 വയസ്സുകാരിയെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും 3 ദിവസം കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. 2016 ജനുവരിയിലാണ് കുട്ടിയുടെ അമ്മ സിലിയുടെ മരണം നടന്നത്. ജോളിക്കൊപ്പം ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് അവർ പോയിരുന്നു. തിരികെ താമരശ്ശേരിയിൽ എത്തിയപ്പോൾ ഭർത്താവ് ഷാജുവും അവിടെ എത്തി. തുടർന്ന് 3 പേരും കൂടി ദന്ത ഡോക്ടറെ കാണാൻ പോയി. സിലിയുടെ സഹോദരനും ഇവരെ കാണാൻ അവിടെ എത്തിയിരുന്നു. ഷാജു ഡോക്ടറെ കാണാൻ അകത്ത് കയറിയപ്പോൾ സിലി ജോളിയുടെ മടിയിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. വായിൽ നിന്ന് നുരയും പകയും വരുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തൊട്ടടുത്ത വർഷമാണ് ഷാജു ജോളിയെ വിവാഹം കഴിച്ചത്. ഇത് സംശയങ്ങൾക്കും എതിർപ്പിനും കാരണമായിരുന്നു.